ഹായ് ഹലോ, തൂവൽസ്പർശത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ലേലുവല്ലു 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 എന്നെ ഒന്നും ചെയ്യരുത്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാനെന്തോ വന്ന് നിന്നിട്ട് ഇങ്ങനെയൊക്കെ പറയണേന്ന്. മറ്റൊന്നല്ല, ശരിക്കും ഞാൻ പ്രൊമോ ഉണ്ട്, കിളി പോയിട്ട് നിൽക്കുക. എന്ത് പറയണം, എവിടെ തുടങ്ങണമെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്നിപ്പം നിങ്ങളുടെ നേഹ ചേച്ചി ഇല്ല, അപ്പം നേഹ എന്നോട് പറഞ്ഞിട്ട് പോയി ഇങ്ങനെ തൂവൽസ്പർശം തൂവൽസ്പർശത്തിൻ്റെ ആരാധകർ ഇങ്ങനെ എന്നും കാത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ മിസ്സാക്കാൻ പാടില്ല, എന്തായാലും പ്രൊമോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ അവരുടെ അടുത്ത് പറയണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ശരി എന്നാൽ പറയാമെന്നൊക്കെ കരുതി തൂവൽസ്പർശത്തിൻ്റെ പ്രൊമോ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ അമ്മയെ എവിടെ തുടങ്ങാനാണ് എവിടെ പറയാനാണ് എനിക്കൊന്നും അറിഞ്ഞുകൂട. അപ്പോൾ എന്തായാലും തൂവൽസ്പർശത്തിനെ കുറിച്ച് പറയാൻ എന്താ പറയുക, ഒരു ഇത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സീരിയൽ വേറെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്രയും ഓരോ എപ്പിസോഡുകളും അല്ലെങ്കിൽ വരുന്ന നമുക്ക് ഓരോ പ്രൊമോ ആണെങ്കിലും അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ളതാണ്. നമുക്ക് എന്താ പറയുക, ഒന്നും പറയാൻ അല്ലെങ്കിൽ ഒരു പ്രിഡിക്ഷൻസും പറയാൻ പറ്റാത്തൊരു തരത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു ഇതെടുത്ത് വെച്ച് ഈ ഒരു വന്ന പ്രൊമോയിൽ എന്താ പറയുക, ശ്രേയയുടെ ഒരു അടാറ് പെർഫോമൻസ് തന്നെ നമ്മൾ കാണാൻ പോവുകയാണെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും കേരളത്തിലെ മയക്കുമരുന്ന് അല്ലെ, കേരളത്തിലെ ഇല്ലാതാക്കാൻ വരുന്ന ആ ഒരു ഇതിൽ നിന്ന്, ആ ഒരു മയക്കുമരുന്ന് സംഘത്തിൽ നിന്ന് അത്, അതായത് വാൾട്ടർ എന്ന വിവേക് അങ്ങനെ പദ്ധതി ഇടുന്നു. ആ പദ്ധതി പൊളിക്കാൻ നമ്മുടെ ശ്രേയ, അതിൻ്റെ അമരത്ത് ശ്രേയ ഉണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാം തെളി കഴിഞ്ഞൊരു എപ്പിസോഡ് കണ്ട് തന്നെ നമ്മൾ അന്വേഷിച്ചിരുന്ന വാൾട്ടർ വിവേകാണെന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ കണ്ടത്തിലും അതിമനോഹരമാണ് വരാൻ പോകുന്നത് എന്നുള്ള സൂചനയാണ്. അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാന്ദിനി, കുറേ നാളുകളല്ല, അതായത് കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ നമ്മൾ ചാന്ദിനിയുടെ ഒരു കഥയിൽ, അതായത് ചാന്ദിനിയെ കൊന്നത് ആരാണ് അല്ലെങ്കിൽ ചാന്ദിനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇതാണ്, അത് ശ്രേയ കണ്ടെത്താൻ നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ചാന്ദിനിയെ കൊന്നതും വിവേകാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അവിടെ വോൾട്ടർ എന്ന് പറയുന്ന ആ ഒരു വില്ലൻ, ഇത്രയും ക്രൂരമായിട്ടുള്ളൊരു വില്ലൻ്റെ മുഖവും നമ്മൾ വെളിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് കഥയിലേക്ക് പോവുക, അതായത് മിഷൻ 22 വേഴ്സസ് കർമ്മയോധ എന്നൊരു സംഭവമാണ് ഇനി, അതായത് ഒരു യുദ്ധഭൂമി തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പ്രൊമോയിൽ തന്നെ പറയുന്നുണ്ട്. അതായത് മിഷൻ 22 എന്ന് പറയുന്നത് ഈ ലഹരി അവരുടെ ഇതാണ്, അതായത് ലഹരിയിൽ നമ്മുടെ കേരളത്തിലെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡ്രഗ് മാഫിയ തന്നെ പ്രവർത്തിക്കുന്നതിൻ്റെ ഇതാണ്. അതിൽ വോൾട്ടർ എന്ന് പറയുന്ന വിവേകെല്ലാം അതിൽ പങ്കാളികളായിട്ടുള്ള ഒരു സംഭവമാണ്. അതേസമയം ഈ കർമ്മയോധ എന്ന് പറയുന്നത് ശ്രേയയും ഗവൺമെൻറ്റും കൂടെ ചേർന്ന് കൊണ്ടുവരുന്ന, ഇതിനെ പൊളിക്കാനുള്ള ഒരു ഇതാണ് കർമ്മയോധ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അമരത്തിരിക്കുന്നത് ശ്രേയയാണ്, ശ്രേയയാണ് ഇതിലെല്ലാം ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തായാലും പ്രസ് മീറ്റ് വിളിച്ച്, നമ്മുടെ പ്രസ് മീറ്റിൽ നമ്മുടെ ശ്രേയ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. 2025 ഈ ലഹരി എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് പാടെ നീക്കാം, അതിനായിട്ട് നമുക്ക് പോരാടാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രേയയുടെ ആ ഒരു പ്രസ് മീറ്റ്, അതായത് 2025 ലഹരി ഇല്ലാതാക്കാം, അതിനായി പോരാടാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇത് വിവേക് കാണുന്നുണ്ട്. വിവേക് ഫോണിൽ ഇങ്ങനെ ഇത് കാണുന്നുണ്ട്, ആ പ്രസ് മീറ്റ് കാണുന്നുണ്ട്. അതുമാത്രമല്ല, കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടല്ലോ, അതായത് ശ്രേയയുടെ അതേ വണ്ടിയിൽ വെച്ച് തന്നെ വിവേക് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഡ്രഗ്സ് കടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പം വിവേക് എന്താ പറയുക, ശരിക്കും ഈ ഒരു ഈ മിഷൻ 22 രഹസ്യം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിന് കൂടെ നിൽക്കാമെന്ന് ശ്രേയയ്ക്കും ആ ഈ 4 ആർമി, അതായത് ശ്രേയ, അരുണ്, തുമ്പി, നമ്മുടെ വിവേകും കൂടെ ഈ ഒരു 4 ആർമി സത്യമൊക്കെ പ്രതിജ്ഞയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെ കൂടെ തന്നെ നിന്ന് വിവേക് ചതിക്കുകയാണ്. ഈ വോൾട്ടർ തന്നെയാണ് വിവേക്, അല്ലെങ്കിൽ വിവേകൻ എന്ന് ശ്രേയ അറിയാൻ പോകുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ശ്രേയ അത് അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്നത്. അതുമാത്രമല്ല, പിന്നീടൊരു ഇത് നമ്മുടെ തുമ്പി പഴയ ഒരു റോബിൻഹുഡ് വേഷത്തിലേക്ക് വീണ്ടും പോകുന്നു, സഹോദരിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു വേഷത്തിലേക്ക് ഇറങ്ങുന്നു എന്നും പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കള്ളങ്ങളും പൊളിയും. അപ്പോൾ ഈ ജാക്സനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് വോൾട്ടർ കളിപ്പിക്കുന്നു, അതായത് വോൾട്ടർ അവർക്കും അറിയില്ലല്ലോ ഈ വോൾട്ടർ ആരാണെന്നുള്ളത്. വോൾട്ടർ പക്ഷേ ഈ ശബ്ദം കൊണ്ട് തന്നെ വോൾട്ടർ ഭയങ്കര ഗാംഭീര്യത്തോടെ സംസാരിക്കുമ്പോൾ ഈ വോൾട്ടറിൻ്റെ ഈ ഓർഡറിനനുസരിച്ച് ഈ പറയുന്ന നമ്മുടെ ഈശ്വർ ആയാലും ജാക്സൺ ആയാലും നിന്നു കൊടുക്കുകയാണ്. അപ്പോൾ ജാക്സ് അവരെയൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു കളിയിൽ ശരിക്കും തുമ്പി ഇങ്ങനെ ഒരു റോബിൻഹുഡ് ആയിട്ട് ഇറങ്ങുമ്പോൾ ശരിക്കും എന്താ പറയുക പല കാര്യങ്ങളും ശ്രേയയ്ക്ക് ചോർത്തി കിട്ടാനുള്ള സാഹചര്യം ഇതുണ്ടാവും. ഈ ഒരു അതായത് ജാക്സൺ വഴി നമ്മുടെ വിവേകിന് കിട്ടാനുണ്ടായിരുന്ന വലിയൊരു കോൾ അല്ലെങ്കിൽ കുറേ കാശിൻ്റെ ഡീല് നഷ്ടപ്പെടുത്തിയത് ഈ ഒരു
തുമ്പിയാണ് എന്നും കഥയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തന്നെ തുമ്പിയുടെ പവർ എത്രമാത്രമാണ് നമുക്ക് ആലോചിക്കാമല്ലോ. തുമ്പി അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ കൃത്യമായിട്ട് വേണ്ട ഡീറ്റെയിൽസ് കിട്ടുമെന്നും ഉറപ്പാണ്. പക്ഷേ ഇതിവിടെ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട്. അതായത് വിച്ചുവിന്റെ മേലൊരു ആപത്ത് വീണ് കിടപ്പുണ്ട്. വിച്ചുവിന്റെ അതായത് ഓൾറെഡി ഈ വിച്ചുവിനെ സൂക്ഷിക്കണമെന്ന് നമ്മുടെ വിവേകിനോട് മറ്റേ ആ ഒരു പോലീസ് ഓഫീസർ, മുൻ പോലീസ് ഓഫീസറും വിജയ നമ്മുടെ വിവേകിന്റെ കൂട്ടാളിയൊക്കെ ആയിട്ടുള്ള ആള് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ. അത് വെച്ചിട്ട് തന്നെ വിവേകിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഇതുണ്ട്. അതായത് വിവേക് ഓൾറെഡി പറയുന്നുണ്ട് വിവേകിന് ബന്ധനങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ വോൾട്ടറിന് അങ്ങനെ ഒരു യാതൊരു സാധനവുമില്ല. അപ്പോൾ ഈ പ്രൊമോയിൽ നമ്മളുടെ വിച്ചുവിൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലെല്ലാം ഇരുന്ന് കാണിക്കുന്നുണ്ട്. അത് എന്തിൻ്റെ ഉള്ള പുറപ്പാടാണ് എന്നറിയില്ല. അത് നമ്മുടെ വിച്ചുവിന് എന്തെങ്കിലും അപകടം വരുത്തുമോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും ശ്രേയ ഉള്ളിടത്തോളം ശ്രേയ അതിനെ തടയാൻ, അല്ലെങ്കിൽ ശ്രേയ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കാണും. എന്തായാലും അധികകാലം വിവേക് ഇങ്ങനെ വോൾട്ടറായിട്ടൊന്നും വിലസാൻ പോകുന്നില്ല. നമ്മുടെ ശ്രേയ മാത്രമല്ല, നന്ദിനി സിസ്റ്റേഴ്സ് ഇറങ്ങി വോൾട്ടറിന് മുകളിലൂടെ നന്ദിനി സിസ്റ്റേഴ്സ് വട്ടമിട്ട് പറക്കാൻ പോകുന്ന എപ്പിസോഡുകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ശരിക്കും കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും ഈ പ്രൊമോ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റിംഗിലാണ്. അതായത് ഈ ഒരു കർമ്മയോധ വേഴ്സസ് മിഷൻ 22, അതിൽ ആരുടെ ആ ഒരു ശരിക്കും പ്രൊമോയിൽ ആ നമ്മുടെ ശ്രേയ നടന്നു വരുന്ന ഒരു ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയണ്ടേ. അവന്തിക്ക് ചേച്ചി സൂപ്പറാണ് ചേച്ചി. ആ എന്താ പറയുക, ആ ഇത്രയും ആ ഒരു പോലീസ് ഓഫീസർ ഗെറ്റപ്പിൽ ഭയങ്കര രസമാണ് കാണാൻ. അപ്പോൾ ഇത് നമുക്ക് കാണാൻ പോകും. എന്താ പറയുക, ഇനി ആ എപ്പിസോഡ് ഒന്ന് എത്തിയാൽ മതി, ആ എപ്പിസോഡ് ഒന്ന് എത്തിയാൽ മതി എന്നൊരു ആകാംക്ഷ ഉള്ളിലുണ്ട്. എന്തായാലും കുറേ കഥകൾ, അതായത് ചാന്ദിനിയുമായി ബന്ധപ്പെട്ട കുറേ കഥകൾ കഴിഞ്ഞു. ചാന്ദിനിയുടെ കൊലപാതകം, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി വോൾട്ടർ എന്ന വിവേകിനെ പൂട്ടുന്ന നിമിഷങ്ങളിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, നമ്മുടെ ഈ ചൈത്ര എന്ന് പറയുന്ന കുട്ടി നമ്മുടെ ശ്രേയെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നെങ്കിൽ നിന്ന് കുറച്ചുകൂടെ ഇതാവുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കൊലപാതകത്തിൽ നമുക്ക് പൂട്ടാൻ പറ്റുമായിരുന്നു ശ്രേയക്ക്. അതായത് ശ്രേയെ ശരിക്കും പറഞ്ഞാൽ ചൈത്ര അവിശ്വസിച്ചിരിക്കുകയാണ്. ശ്രേയെക്കുറിച്ച് ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകളാണ് ചൈത്രയ്ക്കുള്ളത്, അതുകൊണ്ടാണ് കൂടെ നിൽക്കാത്തത്. പക്ഷെ അതേസമയം മഡോണയ്ക്ക് ശ്രേയയുടെ ക്യാരക്ടറിനെ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിനനുസരിച്ചാണ് പറയുന്നത്. അതായത് ഞാൻ അങ്ങനെ പറയാൻ കാരണം, അതായത് ചൈത്ര ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്യുന്ന കാര്യം ശ്രേയ സംസാരിക്കുമ്പോൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റി കഴിഞ്ഞുകഴിഞ്ഞാൽ വീണ്ടും അന്വേഷിച്ച് കറക്റ്റ് പോയിന്റിലേക്ക് എത്തും. ഇവിടെ അവൾ ആ കേസ് അവസാനിപ്പിക്കാൻ, അതായത് വിക്ടർ വിവേകാണ് എന്നുള്ള കാര്യം ഇവിടെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ചൈത്ര. അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞതുകൊണ്ട് തന്നെ വിവേകിനെ എങ്ങനെയും ഇല്ലാതാക്കുക, അതാണ് ഇനി എനിക്ക് അവൾക്ക് വേണ്ടി, അതായത് എൻ്റെ സഹോദരിക്ക് വേണ്ടി ചെയ്യാനുള്ളതെന്ന് ചൈത്ര ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ നിയമത്തിൻ്റെ മുന്നിലേക്ക് നമുക്ക് വിവേകിനെ കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ വിവേകിനെ പൂട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു കേസ് റീഓപ്പൺ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ട വഴികൾ ശ്രേയ വേറെ നോക്കുമായിരിക്കും. എന്നായാലും എന്താ പറയുക, ചൈത്രയും കൂടെ ഇവരുടെ കൂടെ നിൽക്കണം. മഡോണ ഇപ്പോൾ എന്തായാലും എന്താ പറയുക, ശ്രേയ അങ്ങനെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. അത് ചൈത്രയും മഡോണയും തമ്മിൽ സംസാരിക്കുന്നതിൽ നിന്ന് തന്നെ ചൈത്ര ശ്രേയെക്കുറിച്ച് വളരെ മോശമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അതായത് ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് ശ്രേയ എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ മഡോണ പറയുന്നുണ്ട് അത് അങ്ങനെ അല്ല എന്നും ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നൊരു ഇത്, നമ്മളെ പ്രൊമോയിൽ ഈ ഒരു പ്രൊമോയിൽ വിക്ടറിനെ നമ്മുടെ ശ്രേയ പിടിക്കുന്നത് കാണിക്കുന്നുണ്ട്. വിക്ടറിനെ പിടിച്ച് കസ്റ്റഡിയിൽ എടുക്കുന്നതും നല്ല കൊട്ടുകൊടുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഈ മിഷൻ 22 ബന്ധപ്പെട്ട് തന്നെ ഈ ഒരു 4 Army ചേർന്ന സമയത്ത് ആ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വിക്ടറിനെ ചേച്ചിക്ക് എങ്ങനെയും പിടിക്കാൻ വീണ്ടും ഒരു കസ്റ്റഡിയിൽ കിട്ടുമെന്ന് നമ്മുടെ തുമ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ശ്രേയ പറയുന്നുണ്ട് മറ്റൊരു കേസ് ഉണ്ടായാൽ മാത്രം, എന്തെങ്കിലും വേറൊരു കേസ് ഉണ്ടായാൽ മാത്രമേ ഇനിയുടെ കയ്യിൽ കിട്ടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കി, അല്ലെങ്കിൽ അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ട് ശ്രേയ പൊക്കുന്നതായിരിക്കും. അപ്പം വിക്ടറൊക്കെ വഴി എങ്ങനെ ആയാലും കറങ്ങിത്തിരിഞ്ഞ് ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും വിവേകിന് ഒരു പേടിയുണ്ട്. ആ ഒരു 4 Army ആ ഒരു സത്യം ചെയ്യുമ്പോഴും ഒന്ന് മടിച്ചാണ് വിവേക് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്തായാലും വിവേക് ശ്രേയയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എന്തിനാണെന്ന് നമുക്കറിയാം. അതായത് ശ്രേയ എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസർ ആ ഒരു പോലീസ് ഓഫീസറിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ ഒരു ഡ്രഗ് മാഫിയ, അല്ലെങ്കിൽ ഈ ഡ്രഗ് ഡീലിങ്സ് നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നടന്നത് തന്നെയാണ്. ശ്രേയ എന്ന് പറയുന്ന വ്യക്തിനെ വിവേക് മനസ്സിലാക്കിയിട്ടില്ല, ഇനി മനസ്സിലാക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അധികം വൈകാതെ വിവേകിനുള്ള പണി കിട്ടുമ്പോൾ നന്നായിട്ട് മനസ്സിലായിക്കോളും. അപ്പോൾ എന്തായാലും വോൾട്ടറിൻ്റെ എന്താ പറയുക, മിഷൻ 22 നമ്മുടെ ശ്രേയയുടെ കർമ്മയോധയും തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടലാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആരും മിസ്സാക്കിയേക്കരുത്, കാത്തിരുന്ന് കണ്ടോളൂ. അപ്പോൾ ബൈ.